ഹായ് എവ്രിവൺ വെൽക്കം ടു ക്രിയേറ്റീവ് സോൺ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ നല്ല മഴയാണ് പുറത്ത് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ തന്നെ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് നേരെ ഇവിടെ ഈ ഒരു ഭാഗത്ത് പോർച്ച് ഉണ്ട് നമ്മൾക്ക് അപ്പോൾ അവിടെ നിന്ന് മഴയൊന്നും നനയത്തില്ല അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ മഴയുടെ ഈ ഒരു ഭംഗി ആസ്വദിക്കാറ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ മഴ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ പൂക്കളും അതുപോലെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നിന്നിട്ട് മഴ കാണാൻ നല്ല ഭംഗിയാണ് മഴ ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട് അപ്പം ഞാനും അനിയനും കൂടെ കുടയൊക്കെ പിടിച്ച് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് റൗണ്ട് അടിച്ച് വന്നിട്ട് വേണം ബാക്കി പരിപാടികൾ ഇത് നമ്മളുടെ മുറ്റത്തിൻ്റെ ഒരു കോർണറാണ് ഇവിടെ ഒരു ഞാവൽ മരം ഉണ്ട് കേട്ടോ ആ ഞാവൽ മരത്തിന് ചുറ്റിയിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളൊക്കെ പടർന്നിട്ടുണ്ട് അതിനൊക്കെ പാഷൻ ഫ്രൂട്ടും ഉണ്ട് പിന്നെ പഴുത്തിട്ടില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വന്ന് ചെക്ക് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ചുമ്മാ നിന്നു നല്ല രസമാണ് ഇവിടെ നിന്ന് വീടിൻ്റെ വ്യൂ കാണാൻ അതുപോലെ തന്നെ പിൻവശത്തോട് നോക്കുമ്പോൾ നല്ല മലകളാണ് അപ്പോൾ ഈ മലയുടെ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ് മഞ്ഞൊക്കെ ഇങ്ങനെ മൂടിയിട്ട് നിൽക്കുന്നത് കാണാൻ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയാണ് പിന്നീട് ഞാൻ കുടയും പിടിച്ചതാ ഇവളുടെ അടുത്തേക്കൊന്ന് വന്നൊന്ന് സൂം ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇവളെ കാണാനിപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ മഴയത്തൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന ഈ ഒരു സുന്ദരിപ്പൂവിനെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മളുടെ ബാക്കിയുള്ള പ്ലാന്റ്സ് കൂടി ഒന്ന് കണ്ടു നോക്കാം മഴ നനഞ്ഞു നിൽക്കുന്ന പ്ലാന്റ്സുകൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഇവരെല്ലാം നല്ല ഷൈനിങ് ആയിട്ടിരിക്കുമല്ലേ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സമയത്ത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് ഉമ്മ നല്ല നീട്ടി വിളിക്കുന്നുണ്ട് എന്താ പരിപാടിയൊന്നും പോയി നോക്കട്ടെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ജോലി ഇതാ ഇതാണ് ഈ ചീരുള്ളിയൊക്കെ ഒന്ന് ഒതുക്കി നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് എന്തിലേക്കെന്ന് ചോദിച്ചാൽ നമ്മൾ പൂള ഉണ്ടാക്കുന്നുണ്ട് പൂള നമ്മുടെ കപ്പ എന്നൊക്കെ പറയുന്നില്ലേ ആ അത് തന്നെ ഇവിടെ പൂള എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിന് വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുത്ത് കുട്ടിയോൾസിനൊക്കെ ഒന്ന് വിളിച്ച് വരുത്തി ഇരുത്തിയിട്ട് വേണം എല്ലാവരും ചുറ്റിലും എന്താ എല്ലാവരും ചുറ്റിലും ഇരുന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ആസ്വദിച്ച് കഴിക്കാം പുറത്ത് നല്ല മഴയും നല്ല ചൂടുള്ള കപ്പയും അടിപൊളിയായിരിക്കും അല്ലേ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഈ ഒരു പോർച്ചിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടെയാണ് ഉമ്മയുടെ ഓൺലൈൻ സെയിലിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം സെയിലായതാണ് ഇനി പാക്കിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ പ്ലാന്റ്സുകളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം
അകത്തായിട്ട് പോട്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്ന പോട്ടാണ്, ഇങ്ങനെ ഒരു ഹാങ്ങിങ് പോട്ടായിട്ട് വാങ്ങിയതാണ്. ഇത് ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ കുഞ്ഞു കുഞ്ഞു സിങ്കോണിയും അതുപോലെ കുറച്ച് വേറെ പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഓരോ കോർണേഴ്സും ഉമ്മച്ചി ഇതുപോലെ നല്ല നല്ല പ്ലാന്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സുകളും കൂടി ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സുന്ദരികളെ കാണിച്ചു തരാട്ടോ. ദാ ഇവരെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിറയെ പൂക്കളൊക്കെ വന്ന് സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരും പിന്നെ അവരുടെ കൂട്ടത്തിൽ വെച്ചിട്ടുള്ള വേറെ കുറച്ച് പ്ലാന്റ്സും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശത്തായിട്ടാണ്, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ദാ നമ്മൾ നേരത്തെ കാണിച്ച സുന്ദരികൾ ഇതാ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അവരധികം വെയിൽ തട്ടാത്തടുത്താണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി ഈ സ്റ്റാൻഡെല്ലാം നമ്മൾ വുഡ് വെച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഒത്തിരി പ്ലാന്റ്സുകളുള്ള ടൈമിൽ വെക്കാനൊരു പ്ലേസ് ഇല്ലാണ്ടാകും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനായിട്ടാണ് നമ്മളിതുപോലെയുള്ള സ്റ്റാൻഡുകൾ വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം സെയിലായതാണ്, ഇവരൊക്കെ പാക്കിങ്ങിന് റെഡി ആയിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ കാണിച്ചില്ല, അതുപോലെ ഇവരും ഒരു ഗ്രൂപ്പായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഒത്തിരി മിനിയേച്ചർ ആൻഡോറിയോ ഉമ്മയുടെ കയ്യിലുണ്ട്. ഓൺലൈൻ സെയിലിന് വേണ്ടിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നെല്ലാം സെയിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് പീസുകൾ മാത്രമാണ് ഇത്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നമുക്ക് വേറൊരാളെ കൂടി കാണാനുണ്ട്, ആരാന്നറിയണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞ ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് നമ്മളുടെ പെറ്റാണ്, ഇവനെ ഞങ്ങൾ കുട്ടു എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇവൻ്റെ കളിയും കുസൃതിയൊക്കെ കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ കുറേ സമയം ഇവൻ്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്ത് നല്ല കാട്ടുമുല്ല വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരെ ശുഭദിനം.